ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കിയിലാണ്. നമ്മൾ ഇന്നലെ ഒരു ടൈമിൽ എപ്പോഴായിരുന്നോ നമ്മളൊരു രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നമ്മളിപ്പം ഇടുക്കിയിൽ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെറുതോണിയിൽ നമ്മുടെ ജോസേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ഡോഗ്സിൻ്റെയൊക്കെ അടിപൊളി ബ്രീഡറാണ്, നമ്മുടെ പൊമേറിയൻ്റെ അടിപൊളി ബ്രീഡറാണ്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഹെവിയാണ് കേട്ടോ. ഈ ടൈമിൽ വരാൻ പറ്റുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ പോളി, ഒരു രക്ഷയില്ല. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മൊത്തവും നമ്മുടെ മഞ്ഞാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമ്മുടെ എൻ്റെ കൈയൊക്കെ തടിച്ചതേ ഇങ്ങനെ വെളുത്ത് നല്ല തുടുത്ത് മുഖമൊക്കെ നല്ല വെളുവിളായി, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജോസേട്ടൻ ഇപ്പോൾ താഴോട്ട് പോയൊക്കെയാണ് കയറി വരും. എന്നിട്ട് നമുക്ക് പോമിൻ്റെ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ. നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജോസേട്ടൻ. ജോസേട്ടൻ നമ്മുടെ പോമിൻ്റെ ഒരു ബ്രീഡറാണ്. നമ്മുടെ പോമിനാണ് കൈയിരിക്കുന്നത്. അപ്പം ചേട്ടൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ചായിട്ട് അറിയാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ. പിന്നെ കൂടുതലായിട്ടും എങ്ങനെയാ, ബ്രീഡിംഗ് ആണോ സ്റ്റഡിംഗ് ആണോ? നമ്മള് ബ്രീഡിംഗും ഉണ്ട്, സ്റ്റഡിംഗും ഉണ്ട്. സ്റ്റഡിംഗ് ഉണ്ട്. നമ്മൾ കൂടുതൽ കോമിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ട് ചെയ്യുന്ന റൈറ്റ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഫോമ് തന്നെയാണ്. ഇപ്പൊ ഈ ഫോമില് നമ്മൾ മൂന്നും ചെയ്യുന്നു. അതായത് നമ്മൾ സാധാ പിച്ച്, പോമറേനിയൻ, പിന്നെ മിനിയേച്ചർ. മിനിയേച്ചർ എന്ന പിച്ചിന്റെ തന്നെ ഹൈറ്റ് കുറഞ്ഞ സാധനം. അപ്പോൾ ജോസേട്ടാ, കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ പോമാണ്. അപ്പോൾ പോമിൻ്റെ സ്റ്റഡിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിൽ പല പോമുണ്ട്. നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ടോയ് പോമുണ്ട്, അതുപോലെ നമ്മളെ ഇന്ത്യൻ സ്പിക്സ് ഉണ്ട്. അപ്പോൾ പലതിനും പല റേഞ്ച് ആയിരിക്കും, പല ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ബേസ് ഒന്ന് വിവരിച്ച് തരാമോ? നമ്മളിപ്പോൾ പിച്ചിനെ നമ്മൾ നോറ പപ്പി കണ്ടീഷൻ ഒക്കെയാണെങ്കിൽ 1000 രൂപ ഒരു പപ്പി എന്നുള്ള രീതിക്ക് ചെയ്യിപ്പിക്കും. ഫോമൊക്കെ ആണെങ്കിൽ നമ്മളൊരു 5 രൂപ കാശ്മീറ്റ് വാങ്ങിച്ച് ചെയ്തു കൊടുക്കും. കാശ്മീറ്റ് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 രൂപ തൊട്ട് നമ്മുടെ ഒരു 25 രൂപ വരെ വരുന്ന വെയിറ്റ് വരുന്ന പപ്പീസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ എപ്പോഴും പപ്പീസ് കാണത്തില്ല, നമുക്ക് ബുക്കിംഗ് ആയിരിക്കും, ഓൾറെഡി ബുക്കിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ തന്നെ ആ ബുക്കിംഗ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ബുക്കിങ്ങിൽ ആർക്കെങ്കിലും വേണ്ട എന്തെങ്കിലും പറയുവാണെങ്കിൽ മാത്രം കൊടുക്കും. നമുക്ക് എപ്പോഴും ഒരു 3 മാസം കൂടുമ്പോൾ പപ്പീസ് കാണും. നമ്മൾ ഗ്രൂപ്പിലോ അങ്ങനെയൊന്നും പോസ്റ്റ് അധികമായിട്ട് സെയിലിന് വേണ്ടി ഇടാറില്ല. നമ്മൾ നമ്മുടെ അടുത്ത് കൂടുതലും ബ്രീഡിങ്ങിനും സ്റ്റഡിങ്ങിനും ഒക്കെ ആയിട്ട് വേണം കൊണ്ടുപോകുന്നത്. പിന്നെ അല്ല നമ്മുടെ കയ്യിൽ നല്ല വിലയുടെ ഫോം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പിന്നെ നമ്മുടെ സ്റ്റഡിങ്ങിന് വരുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലി ഹൈറ്റ് കുറഞ്ഞൊരു പിച്ചായിരിക്കും മിനിയേച്ചർ. ഫോമിനെ കൊണ്ട് ഒരു ഫോമിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് കൂടുതൽ. അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു മെത്തേഡിൽ സ്റ്റഡി ചെയ്ത് കൊടുക്കുവാണ് കുഞ്ഞുങ്ങൾ. എന്നിട്ട് അവരുടെ പപ്പീസ് ഒന്നും നമ്മൾ റിട്ടേൺ എടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ ആയിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ അങ്ങനെയുള്ളൊരു പപ്പി മാത്രം നമ്മൾ എടുക്കാം. പുറത്തുനിന്ന് അല്ലാതെ നമ്മൾ പപ്പീസ് എടുത്ത് സെയിലൊന്നും. നമ്മുടെ ഈ ഇടുക്കി ജില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഏരിയ. അപ്പൊ ഈ കാലാവസ്ഥയായിട്ട് അവരൊരു അല്ല നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ബ്രീഡും വളർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ഈ ഗോൾഡൻ റിട്രീവറും ലാബും കൂടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാലാവസ്ഥ വെച്ച് ഇവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു അസുഖവും ഇല്ലാത്ത ബ്രീഡാണ് ഈ ഫോം. പിന്നെ നമ്മളിവിടെ റേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്, നേരത്തെ പുറത്തോട്ടൊക്കെ റേഞ്ച് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ട്രെയിനിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഇപ്പൊ ഈ ടോബി എന്ന് പറയുന്ന ഈ ഫോം നമ്മൾ റേഞ്ച് ചെയ്യിപ്പിച്ച് നിർത്തിയേക്കുന്ന ഡോഗാണ്. ഇത് സ്റ്റഡ് മെയിലാണ്, ഇത് സ്റ്റഡ് മെയിലാണ്, ഇത് ഇത് 10 മാസമായ മെയിലാണ്. അവന്റെ ഹെയർ അതൊന്നും അല്ല, ഇപ്പൊ മങ്കി സ്റ്റേജ് കഴിഞ്ഞ് കയറി വരുന്നുള്ളൂ. ഇവൻ ഇപ്പൊ 1.5 വയസ്സ്, സ്റ്റഡ് മെയിലാണ്. ഇവന്റെ ഒത്തിരി പപ്പീസ് ഇറങ്ങി പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ആലപ്പുഴയിലും കോട്ടയത്തും തിരുവല്ലയും തിരുവനന്തപുരത്തൊക്കെ ഇവന്റെ പപ്പീസ് കിടപ്പുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമുക്കേ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ട്രാവൽ ചെയ്ത് വരുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള, അതായത് നമ്മളൊരു ക്വാളിറ്റി ബേസ് വെച്ചൊരു വില പറഞ്ഞിട്ട് ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് നമ്മൾ ഇച്ചിരി വില അവർക്ക് വണ്ടിക്കൂലിക്ക് അനുസരിച്ച് നമ്മൾ റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കുന്നു. പിന്നെ നല്ല പപ്പീസ് വേണോ, നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് വേണോന്ന് ആഗ്രഹമുള്ളവർ മാത്രമാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത്. പിന്നെ നമ്മൾ ലോക്കല് ഞാൻ പറഞ്ഞല്ലോ, പിച്ചും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് അതും കൊടുക്കും. പിച്ചും നല്ല ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ ജോസേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി മെയിലോ ഫീമെയിലോ കൊണ്ടുവന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എവരെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പം ഇയാൾ 10 മാസമായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ജോസേട്ടൻ പറഞ്ഞത് യവൻ ദാ സ്റ്റഡ്മെയിലാണ്. യവൻ ഏകദേശം എത്ര? ഒരു ഒന്നര സ്റ്റഡ്മെയിലാണ്. അപ്പം ഇവരെയൊക്കെ സ്റ്റഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോസേട്ടൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം ഇവരല്ലാതെ നമുക്ക് ലാബ് ഗോൾഡ് റിട്രീവർ ഉണ്ട്. അപ്പം അവരെയൊക്കെ ബ്രീഡിങ് നമ്മൾ 5 സെന്റ് സ്ഥലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സൗകര്യക്കുറവായ കാരണം നമ്മളിപ്പോ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ നമ്മുടെ ഈ കിടക്കുന്ന ലാബും മെയില് ഗോൾഡൻ റിട്രീവറുമാണ്. ഗോൾഡൻ റിട്രീവർ നമ്മൾ സ്റ്റഡിങ് പെർഫോമൻസിന് മാത്രമായിട്ട് എടുത്തേക്കുന്നതാണ്. നമ്മൾ ഇതുവരെ ഒരു ചെയ്തിട്ടില്ലാത്തൊരു ബ്രീഡാണ്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്തെടുത്തതാണ് ലാബിന്. നമ്മൾ പുറത്ത് കൊണ്ടുപോയി സ്റ്റഡി ചെയ്യുമ്പോൾ ചെയ്യുന്നത് അത് നല്ല സർട്ടിഫൈഡ് മെയിലുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. നോൺ സർട്ടിഫൈഡ് ആയിട്ടും കുഞ്ഞുങ്ങളെ കൊടുക്കും, എല്ലാതെയും കൊടുക്കും. ആ രണ്ട് കണ്ടീഷനും നമ്മളുണ്ട്. പിന്നെ നമ്മുടെ ഒരു 10-15 പിച്ചും ഫോമും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ കണ്ടില്ല, അന്തരീക്ഷം കണ്ടില്ല, ഇടുക്കിയിൽ എപ്പോഴും മഴയാണ്. നമുക്ക് എല്ലാത്തിനും കൂടെ എടുത്തു വെച്ച് കാണിക്കാൻ പറ്റും. നമുക്ക് 1-2 എണ്ണം കൂടെ കാണിക്കാം. അത്യാവശ്യം ഇവരിൽ ഒന്ന് അത്യാവശ്യമുള്ള ട്രെയിനിങ്ങും കാര്യം കാണിച്ചു തരാം. നമ്മുടെ ജോസേട്ടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫോമിന്റെ ട്രെയിനറാണ്. എന്ന് പറയുമ്പോൾ നമ്മളെ ഒബേഡിയൻ ട്രെയിനിങ് അല്ലാതെ തന്നെ കൂടുതലായിട്ടും നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു ഷോക്കുള്ളൊക്കെ ഒരു മീഡിയ സെറ്റപ്പുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ജോസേട്ടൻ്റെ കയ്യിൽ ഇതല്ലാതെ മുയലുണ്ടല്ലേ? എനിക്ക് മുയലുണ്ട്. അതുപോലെ തന്നെ ഗിനിപിക് ഉണ്ട്. അങ്ങനത്തെ നല്ല നല്ല ഐറ്റംസ് നമ്മുടെ ജോസേട്ടൻ്റെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞോട്. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുതോണി തവണിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അകത്ത്. ചെറുതോണി തവണി വന്ന്, അതായത് ഇടുക്കി ബോർഡർ തന്നെ, ഇടുക്കി തന്നെ നമ്മുടെ ഇവിടെ ചെറുതോണി നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറയാണ് ഇടുക്കി. ചെറുതോണി തവണി വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ കറക്റ്റ് പറഞ്ഞുതരും. പിന്നെ ചേട്ടൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സ്പിക്സും ഫോമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഫോമിൽ തന്നെ പല വെറൈറ്റി ഇപ്പൊ ഇറങ്ങുന്നു പറയുന്നുണ്ട്. അപ്പൊ അതിലൊന്ന് വിവരിക്കാം. ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പുറത്ത് നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം തീരെ ഷോർട്ട് ആയിരിക്കും. ഇതിനെക്കാട്ടിൽ നല്ല ഹെയർ ക്വാളിറ്റി കാണും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ, പേസ് ഒക്കെ കുറച്ചും കൂടെ 5 പേസ് ആയിരിക്കും. മനസ്സിലായോ? ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ റേറ്റിലും മാറ്റം നമ്മുടെ. പിന്നെ നമുക്ക് നല്ല ഒറിജിൻ കുറച്ച് ഷോർട്ട് ഫോമാണെങ്കിലുള്ള കുഴപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ മിനിയേച്ചറോ അങ്ങനെയുള്ളതിനൊന്നും സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റമ്പ് കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ വരുന്ന പിച്ചിന്റെ ഹൈറ്റ് കുറഞ്ഞാൽ മിനിയേച്ചർ. ഫോമും പിച്ചും 2 ഐറ്റവും ഉള്ളൂ. നമ്മൾ ഈ ഫോമിനെ കൊണ്ട് മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ പിച്ചിന്റെ ഹൈറ്റ് കുറഞ്ഞതിനെ ചെയ്യിപ്പിച്ചാണ് നമ്മൾ മിനിയേച്ചർ ഫോം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മിനിയേച്ചർ ഫോം അല്ലാതെ നമ്മുടെ ഈ സ്പിക്സും ഇപ്പൊ സാധാരണ ആൾക്കാരൊക്കെ ഇപ്പൊ ഫോമിനെ തന്നെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞിട്ട് ഉള്ള ഒരു നമ്മുടെ ഈ മെയിലിന്റെയും ആ ഫീമെയിലിന്റെ ഒരു മുക്ക ക്വാളിറ്റി വരും. ഹെയർ ക്വാളിറ്റിയും പേസും ഫോമിന്റെ ഒരു സെറ്റപ്പിലേക്ക് വരും. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും ഫോമിന്റെ അതേ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. എന്നാൽ പോലും 90% അങ്ങനെ വരും. അപ്പൊ അതിന് നമുക്ക് ചെറിയ റേറ്റിൽ നമ്മളൊരു 15 രൂപ 20 രൂപ ഫീമെയിലിന്റെ ക്വാളിറ്റിയും മെയിലിന്റെ ക്വാളിറ്റിയും കൂടെ അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നല്ല ഷോർട്ട് ഒറിജിൻ പുറത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന മെയിലാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്റ്റഡിങ് ഒന്നും നടക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്ത നമ്മുടെ ഇവിടെ അത്രയും റേഞ്ചിലേക്ക് എടുക്കാനുള്ള ആളുമില്ല. നമ്മൾ ഇത് തുടക്കം, എന്റെ ഒരു തുടക്കം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇപ്പൊ ഒരു 25 വർഷമായിട്ട് ചെയ്യുന്നു. ഒരു 20 വർഷമായിട്ട് ബ്രീഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പിച്ചിനെയാണ് കൊണ്ടുവന്നത്. ആ പിച്ചിനെ കൊണ്ടുവന്നപ്പോൾ അതൊരു 3-4 ദിവസമായിട്ട് കാർച്ച നിർത്തുന്നില്ല. അങ്ങനെയാണ് പിന്നൊരു പിച്ചിനെ എടുക്കുന്നത്. ആ വീട്ടുകാരാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഫീമെയിലിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, മെയിലിനെ അത് നമ്മുടെ ലൈനേജിലുള്ള പറ്റത്തില്ല, വേറൊരു ലൈനേജ് എടുക്കാം. അങ്ങനെ ഞാൻ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഒരു മെയിലിനെ കൂടെ കൊണ്ടുവന്നാണ് തുടക്കം, ഒരു 25 വർഷമൊക്കെ മുമ്പ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ലിറ്ററായി. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് എന്തുകൊണ്ട് ഇതൊരു ചെറിയൊരു നമുക്കൊരു പോലെ ചെയ്യാം, ആ ഒരു സെറ്റപ്പിലാണ് തുടങ്ങി. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാതരം നല്ല അതേട്ടാ, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് പറയുന്ന കേട്ടിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ അത്യാവശ്യം നല്ല ഷോർട്ട് നമ്മുടെ പോമിന്, എന്ന് വെച്ചാൽ ഇപ്പൊ ടോയ് പോം എന്നൊക്കെ പറഞ്ഞിറങ്ങത്തില്ല. അപ്പൊ ടോയ് പോമിന്റെ ഇപ്പം ഡെലിവറി ടൈമിൽ ഓപ്പറേഷൻ ചെയ്തേ പപ്പീസിനെടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാ?
അത് നമ്മൾ തീരെ ചെറിയ ഫീമെയിൽ ഭൂമി തന്നെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് അവരൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ സൈസിനെക്കാട്ടിലും ചെറിയ ഫോം ആണെങ്കിൽ മാത്രമേ അവർ ലിറ്റർ ആകത്തുള്ളൂ. അതും 90% ലിറ്റർ ആകാൻ സാധ്യത കുറവാണ്, 10% ഉള്ളൂ. അത് നമ്മൾ ഡെലിവറി സമയമാകുമ്പോ കറക്റ്റ് സ്കാൻ ചെയ്ത് നോക്കി ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ട വരും. ഇല്ലെങ്കിൽ തള്ളയും കുഞ്ഞും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഏറ്റവും ചെറിയ മിനിയേച്ചർ നോക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു വേണം. കാരണം എന്ന് വെച്ചാൽ മിനിയേച്ചർ അല്ല ഫോം, ആ ഫോം നമ്മൾ ടോയി ഫോം എടുക്കുന്ന ആൾക്കാർ ടോയി എന്ന് പറയുന്നതും ശ്രദ്ധിക്കുക. നമ്മള് ഫോം ഒറിജിൻ ഫോമറേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമറേനി ഒറ്റ ബ്രീഡേ ഉള്ളൂ. അതിന്റെ അകത്ത് കുറച്ച് വലിപ്പ വ്യത്യാസം, ഹെയർ ക്വാളിറ്റി, ഫേസില് വ്യത്യാസങ്ങള്. ഇപ്പൊ തന്നെ റാറ്റ്, റാറ്റ് ഫേസ് അങ്ങനെ പല പല രീതിയിലാണ്. ഓരോ ടൈമിലും ഓരോ ജനറേഷന്റെ ക്വാളിറ്റി. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ഫോമിനെ, നമുക്ക് നല്ല ടോയ് ഫോമിനെ നമുക്കൊന്ന് കാണാം.